കോഴിക്കോട് ജില്ലാ കായിക മേളയിൽ 100, 200, 400 മീറ്ററുകളിൽ സ്വർണം നേടി മേളയിലെ വ്യക്തിഗത ചാമ്പ്യനായ ഓർക്കാട്ടേരി KKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിനിയായ അൽന സത്യനെ സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. രാവിലെ 9 മണിക്ക് ഓർക്കാട്ടേരി ടൗണിൽ നിന്നും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ, അധ്യാപകർ, SPC, സ്കൗട്ട്, JRC, NSS സൗഹൃദ വളണ്ടിയർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയായി 10 മണിയോടെ KKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. അഭിമാനമായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ സ്കൂൾ ഒളിമ്പിക്സ്. 100, 200, 400 മീറ്റർ സ്വർണ്ണ മെഡലോടെ വ്യക്തിഗത ചാമ്പ്യനായ അല്ലാസത്തിന് അനുമോദനം അർപ്പിച്ചുകൊണ്ട് സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്കൗട്ട്, SPC, NSS, JRC സൗഹൃദ വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ നാസിക് ബാൻഡ് അകമ്പടിയോടെ ഇതാ തുറന്ന വാഹനത്തിൽ ഘോഷയാത്രയായി കടന്നു വരികയാണ്. അല്ലാസത്തിനും നമ്മുടെ സ്കൂൾ PTA അധ്യാപകരായ കോച്ച് അമൻ സാർ ഇതാ തുറന്ന വാഹനത്തിൽ ഘോഷയാത്ര. Thank you.
തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സീമ ടീച്ചർ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് സി പി രാജൻ അധ്യക്ഷതയും വഹിച്ചു. ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് അൽനയിലൂടെ അറിയപ്പെടാൻ സാധ്യതയുള്ള അത്രയും വലിയ ഒരു മുന്നേറ്റം പ്രിയപ്പെട്ട അൽനയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അൽനയും നമ്മുടെ അമൽ മാഷുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അതിഥികൾ. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ ഇനി ഒരുപാട് കുട്ടികളുണ്ട്. അതിലെ നാലിൽ ഒരു ഭാഗം കുട്ടികൾ മാത്രമാണ് ഇവിടെ എത്തപ്പെട്ടിട്ടുള്ളത്, ഈ പരിപാടിക്ക് ഇപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല വളരെ അടുത്ത കുട്ടിയാണ്, ഫാമിലിയായി ഒക്കെ വളരെ അടുത്ത കുട്ടിയാണ്. ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ പല ഭാഗങ്ങളിലും പോകുന്ന സമയത്ത് സന്ധ്യ സമയത്ത് വളരെ ക്ഷീണിതയായി ഈ അൽന ഇങ്ങനെ പോകുന്ന എപ്പോഴും കാണും. ഒന്ന് വെറുതെ ഒന്ന് ഞാൻ വിഷീതിട്ട് അങ്ങ് പോകും. എനിക്കറിയാം അൽന ഓടിത്തളന്നിട്ട് പോകുന്നതാന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ കെ കെ എം ജി വി എച്ച് എസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ജില്ലാ അത്ലറ്റിക് മത്സരത്തിൽ മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുത്തതിൽ 200 മീറ്ററിൽ മൂന്നാം സ്ഥാനം നേടിക്കൊണ്ട് കഴിഞ്ഞ വർഷം അഭിമാനമായിട്ടുണ്ടെങ്കിൽ, ഈ 10 മാസം കൊണ്ട് അല്ല എടുത്തിട്ടുള്ള എഫേർട്ട്, അല്ല എടുത്തിട്ടുള്ള അവളുടെ കഠിന അധ്വാനം, പ്രയത്നം, അതേപോലെ തന്നെ അമൽ മാഷിൻ്റെയും കൂടെ നിന്ന അമൽ മാഷിൻ്റെയും അത്രയും മികച്ച കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായാണ് ഈ 10 മാസത്തെ ട്രെയിനിങ്ങിന് ഒടുവിൽ ഈ വർഷം ട്രിപ്പിൾ മെഡൽ എല്ലാ മത്സരങ്ങളിലും അല്ല പങ്കെടുത്ത മുഴുവൻ മത്സരങ്ങളിലും ഗോൾഡ് മെഡൽ നേടിക്കൊണ്ട് ഏറ്റവും ഉന്നതമായ വിജയത്തിലെത്താൻ അൽനക്ക് സാധിച്ചത്. തീർച്ചയായും നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്കിപ്പോൾ 2 മക്കളുണ്ട്, എല്ലാവരും ഇവിടെ ഇരിക്കുന്ന മക്കളെല്ലാം നമ്മുടെ മക്കളാണ്. നമുക്കറിയാം അവരെ പലപ്പോഴായും പല കഴിവുകളുള്ള കുട്ടികളുണ്ടാവും, പക്ഷേ പ്രയത്നിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. കഷ്ടപ്പെട്ട് ഏത് മേഖലകളിൽ പ്രയത്നമുണ്ടോ ആ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. അത് ഏതെങ്കിലും തരത്തിലായിരിക്കും, എല്ലാ കുട്ടികളിലും പല പല വിധത്തിലുള്ള ചെറിയ ചെറിയ കഴിവുകളൊക്കെ ഉണ്ട്, പക്ഷേ അതികഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ ഈ വിജയം നേടിയെടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ആ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല, വിജയിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് തന്നെയാണ് അൽന സത്യൻ എന്ന നമ്മുടെ 17 വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട അൽന. അതായത് അവള് കാണിച്ചു തന്നിട്ടുള്ള ഒരു ധീരമായ ഒരു മാതൃക പ്രിയപ്പെട്ട എല്ലാ കുട്ടികളും മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നിഷ പുത്തൻപുരിയിൽ മുഖ്യാതിഥിയായിരുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പി ടി എ വൈസ് പ്രസിഡന്റ് രവികുമാർ, അധ്യാപകരായ ഇസ്മയിൽ പറമ്പത്ത്, അഖിലേന്ദ്ര നരിപ്പറ്റ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി രാജേഷ് കുളങ്ങര നന്ദിയും അർപ്പിച്ചു. ഈ മാസം അവസാനം ഒറീസയിൽ വെച്ച് നടക്കുന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന അൽനയുടെ യാത്രാ ചെലവുകൾ സ്കൂൾ ഏറ്റെടുക്കുമെന്നും പ്രിൻസിപ്പൽ ചടങ്ങിൽ അറിയിച്ചു.